2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ് ബിജെപി. ഇന്ന് തിരഞ്ഞെടുപ്പിന് ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പാർട്ടി ഉന്നതതല യോഗവും ചേർന്നു. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ കൈവിട്ട മണ്ഡലങ്ങൾ പിടിക്കാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 144 മണ്ഡലങ്ങളായിരുന്നു ബിജെപിക്ക് ചുരുക്കം വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടത്. ബിജെപി ദേശീയ ആസ്ഥാനത്തായിരുന്നു യോഗം. ബിജെപി അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, സ്മൃതി ഇറാനി, അനുരാഗ് താക്കൂർ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. 144 മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള മാർഗരേഖയാണ് പാർട്ടി നേതൃത്വം ആദ്യം ചർച്ച ചെയ്തത്. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളായിരുന്നു ബിജെപി നേടിയത്. 2014-ൽ പാർട്ടിക്ക് ലഭിച്ചത് 282 സീറ്റുകളായിരുന്നു. ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളും നേരിയ വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് 2019-ൽ സീറ്റുകൾ വർദ്ധിക്കാൻ കാരണമായതെന്നാണ് പാർട്ടി പറയുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി മണ്ഡലങ്ങളുടെ ചുമതല കേന്ദ്രമന്ത്രിമാർക്ക് നൽകും. 3 മുതൽ 4 മണ്ഡലങ്ങളാകും ഓരോ മന്ത്രിമാർക്കും നൽകിയേക്കുക. പശ്ചിമബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ ഈ മണ്ഡലങ്ങളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും സന്ദർശിച്ച് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിമാരുടെ മറ്റൊരു സംഘത്തെയും ഇവിടേക്ക് അയക്കും. ഈ മണ്ഡലങ്ങളിൽ പാർട്ടി നേരിടുന്ന ബലഹീനതകൾ, വെല്ലുവിളികൾ, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ, സാധ്യതകൾ എന്നിവ സംബന്ധിച്ച് വിശദമായ വിശകലനം നേതൃത്വം നടത്തിയിട്ടുണ്ടെന്ന് പാർട്ടി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മതം, ജാതി, ഭൂമിശാസ്ത്രം, വോട്ടർമാരുടെ താൽപര്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ രൂപരേഖയും പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മന്ത്രിമാർക്ക് തീരുമാനിക്കാമെന്നാണ് നിർദ്ദേശം. മന്ത്രിസംഘങ്ങൾ നിരന്തരം ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങൾ സന്ദർശിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ബിജെപി നേരിയ വ്യത്യാസത്തിന് പരാജയമറിഞ്ഞത്. നിലവിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മാത്രമാണ് ബിജെപി അധികാരത്തിലുള്ളത്.